ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് ഫോർ ഇഗ്നോ സ്റ്റുഡൻസ്, ബിക്കോസ് ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് അവർ റിവീൽ ചെയ്തിട്ടുണ്ട്, ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഫോർ ടേം ആൻഡ് എക്സാമിനേഷൻ 2024 ഡിസംബറിലെ. അപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അറിഞ്ഞിട്ടില്ലെങ്കിൽ കണ്ടോളുക, ഇതാണ് നിങ്ങളുടെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് 16th July ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഒരു ഓർഡറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ 2024 ഡിസംബറിൽ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സ്റ്റുഡൻസിനും ഉള്ള ഡീറ്റെയിൽസ് ആണ് അടങ്ങിയിട്ടുള്ളത്. അതായത് എക്സാമിനെക്കുറിച്ചും ഈ എക്സാമിൻ്റെ ഡേറ്റിൻ കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആർക്കൊക്കെ എക്സാം എഴുതണം, അല്ലെങ്കിൽ ആർക്കൊക്കെ ഈ ഓൺലൈൻ സബ്മിഷൻ ചെയ്യാൻ പറ്റും, ഏതൊക്കെ കോഴ്സുകാർക്കാണ് ഈ ഒരു ഡിക്ലറേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള ഒരു നോട്ടീസാണ് കേട്ടോ ഇത്. അപ്പോൾ നോക്കിയാൽ അറിയാനായിട്ട് പറ്റും. ഇതിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇംഗ്ലീഷ് മതി അല്ലേ. അപ്പോൾ ഇംഗ്ലീഷിൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ വായിച്ച് കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് 1 by 1 എന്തൊക്കെയാണ് നമ്മുടെ സ്റ്റുഡൻസിന് ആവശ്യമായിട്ടുള്ളത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളതെന്നുള്ളത് 1 by 1 നമുക്ക് നോക്കാം അല്ലേ. ബിഫോർ ദാറ്റ് ഒരു കാര്യം ഞാൻ പറയാം. ഈ ഒരു ഡിക്ലറേഷനിൽ നമ്മളുടെ കോഴ്സ് കോഡ് പ്രകാരമാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കോഴ്സ് കോഡ് നിങ്ങൾ മനസ്സിൽ വെച്ചിരിക്കുക ഈ ഒരു ഡിക്ലറേഷൻ നോക്കുന്ന സമയത്ത്, ബിക്കോസ് ഏത് ഗ്രൂപ്പിലാണെന്നുള്ളതും അല്ലെങ്കിൽ ടൈം ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ ഈ കോഴ്സ് കോഡിലാണ് എല്ലാ കാര്യങ്ങളും അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ കോഴ്സ് കോഡ് വെച്ചിട്ട് വേണം നിങ്ങൾ നോക്കാനായിട്ട്. കുറേ കോഴ്സ് കോഡ് ഉണ്ട്, കൺഫ്യൂഷൻ ആവരുത്, മാറിപ്പോവാണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ അവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ദിസ് ഈസ് എ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റ് പോർട്ടൽ ഫോർ ഓൺലൈൻ സബ്മിഷൻ ഓഫ് എക്സാമിനേഷൻ ഫോം ഫോർ December 2024 ടേം ആൻഡ് എക്സാമിനേഷൻ വിൽ ബി ഓപ്പൺഡ് ഇൻ ഡ്യൂ കോഴ്സ് എന്ന് പറഞ്ഞിട്ട്. എന്താണ്, ഓൺലൈൻ എക്സാമിനേഷൻ സബ്മിഷൻ പോർട്ടൽ അവൈലബിൾ ആണ് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്, ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ പെട്ടെന്ന് തന്നെ എക്സാം രജിസ്ട്രേഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നോക്കുക. എക്സാം രജിസ്ട്രേഷൻ ചെയ്യാനുള്ള കോഴ്സുകളൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ അവർ കോഴ്സ് കോഡ് നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ എക്സാം രജിസ്ട്രേഷൻ ചെയ്യുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ദെൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത്, അതായത് ഈ ഓൺലൈൻ സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫോം ഫില്ല് ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ. കറക്റ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട്, സോ അതും അവിടെ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയൊക്കെ ഫില്ല് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളത് അവിടെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോക്കുക. ഇനി അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അസൈൻമെന്റിന്റെ. അസൈൻമെന്റിന്റെ പോയിന്റ് അവിടെ കൊടുത്തിട്ടില്ലേ, അസൈൻമെന്റ് കാര്യങ്ങൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അസൈൻമെന്റ് സബ്മിഷൻ ചെയ്യേണ്ട ഡ്യൂ ഡേറ്റ് നമ്മൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം എന്നവർ പറഞ്ഞിട്ടുണ്ട്. കാരണം അസൈൻമെന്റിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളമാണെന്നുള്ളത് ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ ഓരോ സ്റ്റുഡൻസിനും ഏതൊക്കെ പ്രോഗ്രാമിനാണ് അസൈൻമെന്റ് ഉള്ളത് എന്ന് ശ്രദ്ധിക്കണം. അതിനനുസരിച്ച് ഡ്യൂ ഡേറ്റ് ഏതാന്നുള്ളത് നിങ്ങൾ നോക്കണം. എന്നിട്ട് അതിന് മുൻപേ സബ്മിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്താൽ അതിൻ്റെ റിസൾട്ടിലും കാര്യങ്ങളൊക്കെ അസൈൻമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അസൈൻമെൻറ്റിൻ്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്താണ്, ഡേറ്റ് ക്ലാഷിനെ കുറിച്ചിട്ട് അവർ പറയുന്നുണ്ട്. അതായത് എന്തെങ്കിലും ഡേറ്റ് ക്ലാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സാമിൻ്റെ ടൈം ടേബിൾ പ്രകാരം ഡേറ്റ് ക്ലാഷ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ അവർ മാറ്റിത്തരും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ ഒരു ഡിക്ലറേഷനിൽ അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഷീറ്റിലുള്ള ടൈം ടേബിളിൽ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളത് പറയുന്നുണ്ട്. കാരണം സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും മാറില്ല കേട്ടോ. എക്സാം തുടങ്ങുന്ന ഡേറ്റും അവസാനിക്കുന്ന ഡേറ്റും മാറില്ല. പക്ഷെ ഇതിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഡേറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ മാറ്റങ്ങളും ഉള്ളിൽ വരും എന്നുള്ളത് അവർ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിൽ കൂടുതൽ കൺഫ്യൂഷൻ അടിക്കേണ്ട. സ്റ്റാർട്ട് ഡേറ്റും എൻഡ് ഡേറ്റും സെയിം ആയിരിക്കും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സാംസ് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് കേട്ടോ. അതായത് നമുക്ക് ഓപ്ഷൻസ് വരുന്നത് എന്താണ്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വരുന്ന രീതിയുണ്ട്, അതുപോലെ തന്നെ ബാക്കി സാധാരണയായിട്ട് എക്സാം എഴുതുന്ന രീതിയുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റത്തിൽ വരുന്ന പേപ്പേഴ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ കോഴ്സ് കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് വ്യക്തമായിട്ട് നിങ്ങൾ നോക്കുക, നിങ്ങളുടെ കോഴ്സ് കോഡ് അതിലുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കുക കേട്ടോ. ബാക്കിയെല്ലാം സാധാരണ രീതിക്കായിരിക്കും. ഓക്കെ,
പിന്നെ ഓരോ ഗ്രൂപ്പായിട്ട് അവിടെ തിരിച്ചിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലാണ് നിങ്ങളുടെ കോഴ്സ് കോഡ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഏത് ഡേറ്റിലാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡേറ്റ് ഷീറ്റ് കാണാനായിട്ട് സാധിക്കും. അതിൽ ബിഫോർ നൂൺ ആണോ ആഫ്റ്റർനൂൺ ആണോ നിങ്ങളുടെ എക്സാംസ് എന്നുള്ളത് നോക്കുക. കാരണം അവിടെ കറക്റ്റായിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ഡേറ്റും തീയതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏത് സമയത്താണെന്നുള്ളത് നിങ്ങളത് കൊടുത്തിട്ടുണ്ട്, രാവിലെ ഉച്ചയ്ക്ക് ശേഷം അല്ലേ, ആ ഒരു ടൈമും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ കോഴ്സ് കോഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എക്സാം ഏത് തീയതിയിലാണ്, ഏത് സമയത്താണ്, ആഫ്റ്റർ ആണോ ബിഫോർ ആണോ എന്നുള്ളത് നിങ്ങൾ നോക്കുക. കോഴ്സ് കോഡ് കുറേ ഉണ്ട് കേട്ടോ, കൺഫ്യൂഷൻ വരാനേ പാടില്ല. നിങ്ങളുടെ കോഴ്സ് കോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നമ്മളുടെ എക്സാം കൊളാവുന്ന രീതിക്ക് മാറാനേ പാടില്ല, നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഇഗ്നോ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിൽ ഒത്തിരി യു ജി പി ജി പ്രോഗ്രാംസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡിക്ലറേഷനാണ് ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇത്രയും കോഴ്സ് കോഡ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഒത്തിരി കോഴ്സ് കോഡുകളുണ്ട്, അപ്പോൾ മാറാണ്ടിരിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞു, നവംബർ വരെ ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്, അതും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് കരുതി മാറാണ്ടിരിക്കാനുള്ള ചാൻസും ഉണ്ട്. ഫുള്ളി കൺഫേംഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ് ഷീറ്റ് അല്ല ഇത്. മാറ്റങ്ങൾ വരാം, പക്ഷേ എന്നിരുന്നാൽ കൂടി നിങ്ങളുടെ കോഴ്സ് നിങ്ങളുടെ കോഴ്സ് കോഡ് നോക്കിയിട്ട് നിങ്ങളുടെ ഭാഗം നിങ്ങൾ ക്ലിയർ ആക്കി വെക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് നോക്കിയത്? നമ്മളുടെ എക്സാം എങ്ങനെയാണ് വരുന്നത്, അതുപോലെ തന്നെ എപ്പോഴാണ് വരുന്നത്, ഓൺലൈൻ സബ്മിഷൻ എങ്ങനെയൊക്കെ ചെയ്യാം, ഏതൊക്കെ കോഴ്സുകാർക്കാണ് എക്സാം ഉള്ളത്, എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ അല്ലാണ്ട് നിങ്ങൾ പേഴ്സണലായിട്ട് ഈ ഒരു ടെൻഡേറ്റീവ് ഡേറ്റ് ഷീറ്റ് വ്യക്തമായിട്ട് നോക്കുക, കോഴ്സ് കോഡ് പ്രകാരം എപ്പോഴാണ് എന്നാന്നൊക്കെ മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നവംബർ വരെ മാറ്റങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ അപ്ഡേഷൻസും നമ്മൾ ഇനി വരുന്ന വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലഗ്രാം ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ആഡ് ആവുക. അപ്പോൾ ഓൺ ദി സ്പോട്ട് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും അറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.